ഈ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്റെ മുൻ ക്ലബായ അയാക്സിൽ നിന്നും അർജന്റീന ഡിഫൻഡർ ലിസാൻഡ്രോ മാർട്ടിനസിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ കോച്ച് എറിക് ടെൻ ഹാഗ് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിരുന്നു. ലിസാൻഡ്രോയുടെ ഉയരക്കുറവും ആദ്യ മത്സരത്തിന്റെ പ്രകടനവുമെല്ലാം വിമർശനങ്ങൾക്ക് ബലം പകർന്നു. എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എല്ലാവരുടെയും വായടപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് അർജന്റീൻ സെന്റർ ബാക്സ് യുണൈറ്റഡിനായി കാഴ്ചവെച്ചത്. ലിസാൻഡ്രോയെ മുമ്പ് വിമർശിച്ചവരെല്ലാം ഇപ്പോൾ താരത്തെ പ്രശംസ കൊണ്ട് മൂടുകയാണ്. നിശ്ചിതമായി വിമർശിച്ച മുൻ ലിവർപൂൾ താരം ജേമി കാലഗർ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയതായി തുറന്നു പറയുകയും ചെയ്തു. ഉയരക്കുറവിന്റെ പേരിൽ കരിയറിൽ തുടക്കം മുതൽ താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ലിസാൻഡ്രോ കഴിഞ്ഞ ദിവസം മനസ്സ് തുറന്നിരുന്നു. കരിയറിന്റെ തുടക്കത്തിൽ അർജന്റീനയിലും ഉയരക്കുറവിന്റെ പേരിലുള്ള വിമർശനങ്ങൾ ഞാൻ കേട്ടിരുന്നു. ഒരുപാട് പേർ എന്റെ പ്രതിഭയെ സംശയിച്ചു. എന്നാൽ ഞാൻ അതിൽ അത്ഭുതപ്പെട്ടില്ല. കാരണം ഈ ഉയരക്കുറവും വെച്ച് ഒരു സെന്റർ ബാക്കായി കളിക്കുക ഫുട്ബോളിൽ സാധാരണമല്ല, ലിസാൻഡ്രോ പറഞ്ഞു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും അർജന്റീനയുടെയും പ്രതിരോധ കോട്ടയിലെ പ്രധാന പോരാളികളിൽ ഒരാളായ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഉയരം 1.75 മീറ്ററാണ്. 5.9 ഇഞ്ച് മാത്രമുള്ള താരം എതിർ ടീമിന്റെ ഉയരം കൂടിയ സ്ട്രൈക്കർമാരെ വളരെ അനായാസം കൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ മൈതാനത്ത് പലപ്പോഴും കാണുന്നത്. ബാഴ്സലോണയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം നടന്ന യൂറോപ്പ ലീഗ് പ്ലേഓഫിൽ സൂപ്പർ താരം റോബർട്ട് ലെവൻഡോവ്സ്കിയുടെ നീക്കങ്ങൾ മുളയിലേ നുള്ളിയത് ലിസാൻഡ്രോയായിരുന്നു. അർജന്റീന താരങ്ങളുടെ പോരാട്ട വിജയത്തെക്കുറിച്ചും 25-കാരനായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെന്റർ ബാക്ക് വാചാലനായി. അർജന്റീനയുടെ കളിക്കാർ എപ്പോഴും ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഫുട്ബോളാണെല്ലാം, ഞങ്ങൾ എപ്പോഴും ആവേശഭരിതരായിരിക്കും, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് 100% ടീമിനായി സമർപ്പിക്കാൻ കഴിയുന്നത്, ലിസാൻഡ്രോ മാർട്ടിനസ് വ്യക്തമാക്കി. മാഞ്ചസ്റ്റർ ഈവനിംഗ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അർജന്റീന താരം മനസ്സ് തുറന്നത്.